എല്ലാവർക്കും ഇടയിലേക്ക് സ്വാഗതം. രണ്ട് കോളേജ് വിദ്യാർത്ഥികളാണ്, പേര് വിനോദ്, മറ്റാളുടെ പേര് ആവണി. അവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണ്, മുടിഞ്ഞ പ്രേമം എന്ന് പറയും. അങ്ങനെ അവരുള്ളവരും പ്രണയത്തിലായി രണ്ടുപേരും. ലാസ്റ്റ് ദിവസമാണല്ലോ, കോളേജ് തീരുവാണ്, രണ്ടുപേരും എന്താ പറയണ്ടേ, എവിടെയൊക്കെ പോയി നമുക്കൊന്ന് ആഘോഷിച്ച് പിരിയാം എന്നുള്ള രീതിയിൽ രണ്ടുപേരും കൂടിയിട്ട് തീരുമാനമെടുത്തു. രണ്ടുപേരും കൂടി ബീച്ചിൽ പോയി, അങ്ങനെ എന്താ പറയണ്ടേ, പല സ്ഥലങ്ങളിലൊക്കെ പോയി, ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരു എവിടെയെങ്കിലും റൂം എടുത്ത് കുറച്ച് നേരം സംസാരിക്കാം, അതാണ് അവരുടെ അടുത്ത പ്ലാൻ. അങ്ങനെ ഒരു ഹോട്ടൽ റൂമിൽ, ഹോട്ടലിൽ റൂം എടുക്കുന്നു രണ്ടുപേരും. അതായത് വിനോദും ആവണിയും കൂടിയിട്ട് ഒരു റൂം എടുത്ത് രണ്ടുപേരും കൂടി കുറച്ച് സമയം സംസാരിച്ചിരിക്കാം എന്ന് വിചാരിച്ച് സംസാരിച്ചിരിക്കുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് റൂം എടുത്ത് രണ്ടുപേരും റൂമിലേക്ക് കടന്നു. ഒരു 7 മണി സമയത്താണല്ലോ റൂം എടുക്കുന്നത്. അപ്പോൾ റൂമിലേക്ക് കയറി റൂം എടുത്ത് അവരുടെ പേര് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഇരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്ക് പേടി. അത് വിനോദിന് ഭയങ്കര പേടി തോന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ പോലീസ് പിടിക്കുമോ, അല്ലെങ്കിൽ എന്താ പറയുക, റെയ്ഡോ, അങ്ങനെ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമോ, പുള്ളിക്ക് വേറെയാണ് പേടിച്ചിട്ടും അല്ല. ചിലർക്കൊക്കെ അങ്ങനെ പേടിയുണ്ടാവും, കാരണം അതിനുള്ള ഒരു ഗട്സോ ധൈര്യമൊന്നും ഉണ്ടാവില്ല. ചിലർക്കൊക്കെ ഭയങ്കര ധൈര്യമായിരിക്കും. എന്താ വെച്ചാൽ ഇപ്പം ആരും ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റൂമിലേക്ക് കുറച്ച് നേരം ഇരിക്കാം സംസാരിക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളവരുണ്ട്. ചിലർ പേടിച്ച് മാറുന്നവരുണ്ട്. അപ്പോൾ മനോധൈര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ ഈ വിനോദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്തിരി ധൈര്യം കുറവാണ്. അപ്പോൾ അവണിക്കാണെങ്കിൽ ഭയങ്കര ധൈര്യം. അവണിക്ക് കുറഞ്ഞു നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ വിനോദ് പറയുകയാണ്, എനിക്ക് പേടിയാണ്, റൂം എടുത്തെന്നുള്ളത് ശരി തന്നെ, പക്ഷേ എനിക്ക് പേടിയാണ് സംസാരിച്ചിരിക്കാനായിട്ട്, നമുക്ക് പോകാം അവിടെ, ഇവിടെ നിൽക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ്, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചെങ്കിലും ഇരുന്നൂടെ, ഏ വേണ്ട. അപ്പോൾ രാത്രി 7 മണിക്കാണ് റൂം എടുക്കുന്നത്, വരെ പകലെല്ലാം കറങ്ങി നടന്നു. അപ്പോൾ ക്ഷീണം കാരണം ഒന്ന് റൂം എടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അവിടേക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം പുള്ളിയുടെ കൂടെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പുള്ളിയാണെങ്കിലോ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറും പേടിച്ചിട്ട്. ചിലരങ്ങനെയാണെങ്കിൽ ചിലർക്ക് പേടി വരും, ചിലർക്ക് നല്ല ധൈര്യം വരും. അപ്പോൾ പേടിയുള്ള കൂടെ നമ്മുടെ വിനോദം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നേരെ പോകാം, സംഭവത്തിലേക്ക് കടക്കാം. അങ്ങനെ ആവണി പറയുകയാണ്, ഒന്നും വേണ്ട, നമുക്കൊന്ന് കെട്ടിപ്പിടിച്ചിരിക്കാനുണ്ട്, നമുക്കൊന്ന് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക, അത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. പറ്റില്ല ആവണി, എനിക്ക് വിറച്ചിട്ട് പാടില്ല, എനിക്ക് എന്താ പറയണ്ടേ, എന്തൊക്കെ ഒരു സംഭ്രമം എടുക്കുക, ആണെങ്കിലും വന്ന് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, നാളൊക്കെയുള്ള മോശമാണ് കാര്യം. ഒരൊറ്റ തോന്നലിൻ്റെ റൂം എടുത്തു, ഇനി എനിക്കതിൽ നിൽക്കാൻ വേണ്ടി വിറച്ചിട്ട് പാടില്ല, നമുക്ക് പുറത്തേക്ക് പോകാൻ ആവണയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കും, നേരം വെളുക്കുന്നവർ നമുക്ക് എന്താ പറയണ്ടേ, നേരം വെളുത്താലേ രണ്ടുപേർക്ക് രണ്ടു വഴിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പറയണം നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന് പറയാം. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് റൂം വെക്കിറ്റ് ചെയ്തു, രണ്ടുപേരും കൂടി സിനിമയ്ക്ക് കയറുന്നു, സെക്കൻഡ് ഷോ. അങ്ങനെ രണ്ടുപേരും സിനിമയ്ക്ക് കയറി, സിനിമ കാണുന്നു. സിനിമ കഴിഞ്ഞു വീണ്ടും സമയം കിടക്കുകയാണ്, അതായത് എവിടേക്ക് പോകും. അപ്പോൾ പറയണം നമുക്കൊരു കാര്യം ചെയ്യാം, റെയിൽവേ സ്റ്റേഷനിൽ, വിനോദമാണ് പറയുന്നത്, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാം കുറച്ച് സമയം. അവിടെ ഇരുന്ന് നമ്മുടെ സമയം നമുക്ക് സംസാരിച്ചൊക്കെ ഇരുന്ന്, കുറേ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവനെ പേടിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഇരുന്ന് നമുക്ക് നേരം വിളിപ്പിക്കാം എന്ന് പറയുകയാണ് വിനോദ്. അപ്പോൾ അവനക്ക് തീരെ മനസ്സിലുണ്ടോ, കാരണം റൂമിലൊക്കെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഒന്ന് ഹഗ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ഇതാണ് പുള്ളിക്കാരി ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടെ വിനോദ് വിറച്ചിട്ട് വയ്യ. വിനോദ് പറയുന്നു എനിക്ക് പറ്റില്ല മോളെ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വിനോദിന് വരും. ശരി, അങ്ങനെ ഇവര് നേരം വിളിപ്പിക്കുകയാണ്, അതായത് റെയിൽവേ സ്റ്റേഷനിലിരുന്ന് സൊറ പറഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ പ്ലാനുകൾ പറയണം. എന്താ പറയണ്ടെന്ന് വെച്ചാൽ ഈ ഹോട്ടൽ റൂമിൽ ചിലർക്ക് റൂം എടുത്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടും എന്നുള്ളൊരു പേടി കൊണ്ട് ചിലർ അവിടെ നിന്ന് മാറിപ്പോകും. ചിലർ പിടിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ഞാൻ വന്ന ഉദ്ദേശം നടക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവിടെ ചോദിക്കുകയാണ്, അപ്പോൾ നമ്മൾ ആ ഒരു നല്ലൊരു സമയമായിരുന്നു, സന്ദർഭമായിരുന്നു, വെറുതെ കളഞ്ഞില്ലേ, നീ ഇനി നമ്മൾക്ക് ഇതുപോലുള്ള സാഹചര്യം കിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ അവൻ പറയാണ്, അതൊന്നും സാരമില്ല അവന്, ഇനിയൊക്കെ നമുക്ക് സാഹചര്യം കിട്ടി എപ്പോഴെങ്കിലൊക്കെ എന്ന് വിനോദ് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സംസാരിക്കുമ്പോൾ, അടുത്ത പ്ലാൻ എന്താണ് നിൻ്റെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഹോസ്റ്റസ് ആവാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ആഗ്രഹം മനസ്സിലുണ്ട്, അതാണ്. അപ്പോൾ വിനോദ് പറഞ്ഞു, ഞാനൊരു എഞ്ചിനീയർ, അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ടുവരേതായ പദ്ധതികളും പ്ലാനുകളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് രണ്ടുപേരും ഫോൺ നമ്പറൊക്കെ കൊടുത്ത് കൈമാറി, രണ്ടുപേരും രണ്ടു വഴിയിൽ രാവിലെ പോവുകയാണ്. വിനോദ് വിനോദിൻ്റെ വഴിയിലും അതുപോലെ തന്നെ അവണി അവണിയുടെ വഴിയിൽ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകുന്നു. കോണ്ടാക്ട് ചെയ്യാൻ നമ്പറും കൊടുത്തു. അങ്ങനെ പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആവണി എയർ ഹോസ്റ്റസ് ആവാൻ പഠിക്കാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ കിങ്ഫിഷർ എയർലൈൻസിൽ ജോലി കിട്ടുന്നു. അവിടെ ജോലി കിട്ടി കഴിഞ്ഞ്
പിന്നെ അങ്ങോട്ട് പുള്ളിക്കാരി വേറൊരു ലെവലാവുകയാണ്. നമ്മുടെ ആവണി വേറൊരു ലെവലായി കഴിഞ്ഞ് ഇപ്പോൾ അത് എന്ന് പറഞ്ഞ എലൻസ് നിർത്തലാക്കിയിട്ടോ, മുമ്പുണ്ടായിരുന്ന കാര്യമാണ് പറഞ്ഞ്. അങ്ങനെ അവർക്ക് അവിടെ ജോലി കിട്ടി. അതുപോലെ അവിടെ അവരുടെ പൈലറ്റായിട്ട് പ്രണയത്തിലായി പുള്ളി. അവർ തമ്മിൽ എപ്പോഴും കാണും, സംസാരിക്കുകയൊക്കെ ചെയ്ത്. അവർ തമ്മിൽ അങ്ങോട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ്. രണ്ടുപേരും പ്രണയത്തിലായി. രണ്ടുപേർക്കും പിന്നെ ആ പ്രണയം അവരുടെ വിവാഹത്തിലേക്ക് എത്തിച്ചു. വിവാഹം കഴിക്കണം എന്നുള്ള താല്പര്യം കൊണ്ട് അങ്ങനെ വിവാഹം കഴിച്ചവർ രണ്ടുപേരും. അവർ രണ്ടുപേരും വിവാഹം കഴിച്ചു. അയാളുടെ പേര് കിഷോർ വർമ്മ എന്നാണ് ഈ പൈലറ്റിൻ്റെ പേര്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഡൽഹിയിൽ സെറ്റിലാവുകയാണ്. വരും ഭർത്താവ് നല്ല സന്തോഷത്തിലാണ്. കാരണം രണ്ടുപേരും പ്രണയിച്ച് ഇഷ്ടപ്പെടുമ്പോൾ രണ്ടുപേർക്ക്, അതായത് ഈ കിഷോർ വർമ്മയ്ക്കും നമ്മുടെ ആവണിക്കും ഒരുപാട് ഇഷ്ടമാണ് പരസ്പരം. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നല്ല ഇഷ്ടത്തിലാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇവർ നല്ല സന്തോഷത്തിൽ ജീവിച്ചു പോവുകയാണ്. ഒരു ദിവസം നമ്മുടെ ഈ വിനോദ്, അതായത് ആവണി പ്രണയിച്ചിരുന്ന വ്യക്തി, ആ വ്യക്തി ഒരു ദിവസം നമ്മുടെ ആവണിയുടെ, അതായത് ആവണി പോകുന്ന അത് ഫ്ലൈറ്റിൽ കയറാനിടയെ, അപ്പോൾ യാദൃശ്യമായിട്ട് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. അപ്പോൾ ആവണി പ്രതീക്ഷിച്ചില്ല കേട്ടോ വിനോദിനെ. വിനോദും പ്രതീക്ഷിച്ചില്ല ആവണി എന്താ പറയണ്ടേ, ആവണിയെ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. രണ്ടുപേരും കൂടിയിട്ട് കണ്ടു. അപ്പോൾ ഹായ് ആവണി, ഹായ് വിനോദ്. അങ്ങനെ രണ്ടുപേരും കൂട്ടി അങ്ങോട്ടും കൂടെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞ എൻ്റെ വിവാഹം കഴിഞ്ഞൂടാ എന്നൊക്കെ പറയുകയാണ് ആവണി. അപ്പോൾ പറഞ്ഞ വിനോദ് പറഞ്ഞു എൻ്റെ വിവാഹം ഇതുവരെ കഴിഞ്ഞില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പുള്ളി ഗൾഫിൽ ജോലിയാണ്. അങ്ങനെ രണ്ടുപേരും കുറേ സംസാരിച്ചു. അപ്പോൾ പറയുകയാണ്, നീ നിൻ്റെ നമ്പർ നീ എനിക്ക് തന്നായിരുന്നു, ആ നമ്പർ വിളിച്ചിട്ട് നിന്നെ കിട്ടിയിട്ടേ ഇല്ല, നീ ആ നമ്പർ മാറ്റിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നീട് ചോദിച്ചു, നീ എന്നെ തേച്ചു അല്ലേ, നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. പിന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നീ താമസിച്ചിരുന്ന വീട് അവിടെ നിന്നെല്ലാം വാരി കെട്ടി നിങ്ങൾ പോയി. ആ അഡ്രസ്സിൽ, നീ തന്ന അഡ്രസ്സിൽ ഞാൻ അന്വേഷിച്ചിട്ട് എവിടെ അങ്ങനെ ഒരാളില്ല, അതും നീ എന്നെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ചു. നീ നമ്പറും മാറി, അതുപോലെ എൻ്റെ സ്ഥലവും, അങ്ങനെ ഒരാളവിടെ ഇല്ല. എന്തിനായിരുന്നു അവനെ എന്നെ വഞ്ചിച്ചത്? എന്തിനാണ് എന്നെ പറഞ്ഞ് പറ്റിച്ചത്? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് എന്താ പറയണ്ടേ, നമ്പർ തരണ്ട, അല്ലെങ്കിൽ നിനക്ക് അഡ്രസ്സും തരണ്ട. വെറുതെ എന്നെ മോഹിപ്പിക്കേണ്ട ആവശ്യം നിനക്കില്ലായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു നിന്നെ. നീയും എന്നെ ഇഷ്ടമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അവനെ എന്ന് പറഞ്ഞു. അപ്പോൾ അവന് പറയുകയാണ്, നിങ്ങൾക്ക് വിധിയായിരിക്കാം എന്താ പറയണ്ടേ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുമിക്കാൻ യോഗമില്ലായിരിക്കും, വിധിക്ക് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞ അവനെ അത് ആ എന്ന് പറയുന്ന കാര്യം അവിടെ അടച്ച അധ്യയവിടെ അടച്ച പുള്ളിക്കാരി പുള്ളിക്കാരെ വഴിക്കുമോ. പിന്നെ അവർ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും കൊണ്ടും, നമുക്ക് ഇനിയാണെങ്കിലും വിളിക്കാലോ കാണാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ സംസാരിച്ച് രണ്ടുപേരും പോയി. അപ്പോൾ പിന്നെ ഒരു ദിവസം എന്താ വെച്ചാൽ ഇവൾക്ക് തലവേദന വന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആവണിക്ക് തലവേദന വരൽ ഉണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ ഇത് ഈ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടായിരിക്കും, ഫുൾ ടൈം ഫ്ലൈറ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കാം, എന്തെങ്കിലും വല്ല ഓക്സിജൻ്റെ പ്രശ്നമോ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിക്കാരി ഇതത്ര കാര്യമാക്കിയില്ല. കാരണം അത്ര ഗൗരവത്തിലെടുക്കേണ്ട ഒരു സംഭവമല്ല തലവേദന. ഇപ്പോൾ എല്ലാവർക്കും വരുന്നത് സ്വാഭാവികമാണ്. അതുപോലെ പുള്ളിക്കാരി കാര്യമൊക്കെ അത് കൊണ്ടാണോ. അങ്ങനെ ഒരിക്കൽ ഭയങ്കര ശക്തിയായിട്ടുള്ള തലവേദന ഉണ്ട്. തലവേദന കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കാൻ ചെയ്യുകയാണ്. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്താ പറയണ്ടേ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. ആവണി പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണ് മനുഷ്യന്മാർ ഒരിക്കലും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ, അതായത് നമ്മളിൽ നമ്മൾക്ക് ഇങ്ങനെ വരും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുന്നതും അതുപോലെ തന്നെ സംഭവിക്കുന്നതും. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൽ ഡോക്ടർ ആവണിനെയും ഹസ്ബൻഡിനെയും അടുത്തിരുത്തിയിട്ട് പറയുകയാണ്, ആവണിക്ക് ബ്രെയിൻ ട്യൂമറാണ് എന്ന് ഡോക്ടർ പറയുകയാണ്. അപ്പോൾ പണ്ടൊക്കെ രോഗികളെ മാറ്റി നിർത്തിയിട്ടായിരുന്നു പറയുക, കാരണം രോഗികൾ കേൾക്കരുത്. ഈ എന്താ പറയണേ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ പീഡിക്കും, അവരെ അറിയിക്കരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ഡോക്ടർ പറയുമായിരുന്നു, അവരുടെ ബന്ധപ്പെട്ടവരുണ്ട് അത്. പക്ഷെ ഇപ്പോൾ രോഗിയെ അടുത്ത് നിർത്തിയിട്ട് ഡോക്ടർമാർ പറയും നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചിലർക്കൊക്കെ അതിന് പേടി തോന്നും, ചിലർക്കൊന്നും പേടി തോന്നില്ല. അപ്പോൾ ഇത് ആവണിയുടെ ഈ സ്റ്റേജ്, അതായത് ക്യാൻസർ എന്നത് അറിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ആ സ്റ്റേജൊക്കെ കഴിയുന്നു. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള സ്റ്റേജിലെ ആ സ്റ്റേജെല്ലാം വിട്ടിട്ട് 3 മാസം ജീവിച്ചിരിക്കുകയുള്ളൂ ഡോക്ടർ ഭർത്താവിനോട് പറയണം. അതായത് ഇത് കൂടിപ്പോയി വെച്ചുകൊണ്ട് എന്നുവെച്ചാൽ തുടക്കത്തിലേക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ കീമോ അങ്ങനെയൊക്കെ ചെയ്തു കുറച്ച് നാളൊക്കെ നിൽക്കും, പിടിച്ചു നിൽക്കാം. പക്ഷേ ഇത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ, 4th സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 3rd-ഓ 4th-ഓ കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ചിലർക്കൊക്കെ, എന്നാലും അത് വളരെ റെയറാണ്, റിക്കവറാവാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു പരിധി വരെ ജീവിച്ചാൽ ജീവിച്ചു, മരിച്ചാൽ മരിച്ചു എന്നൊക്കെയാണ്. കാരണം അത് നമ്മ ഒരു ഒരു ഈ ക്യാൻസറാണ് ഏറ്റവും വലിയ രോഗം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ക്യാൻസറാണ് ഒരു പരിധി വരെ ക്യാൻസർ തന്നെയാണ് കേട്ടോ. കാരണം ക്യാൻസർ എന്ന രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ മരണം ഉറപ്പാണെന്ന് എല്ലാവരും അങ്ങോട്ട് വിധി എഴുതി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെയാണല്ലോ നാട്ടിലൊക്കെ പറയുന്നത്, മരണം ഉറപ്പാണ്, ഒരു ക്യാൻസറാണോ എന്ന് ആ ഒരു പേടി, ആ ഒരു ഭയം വല്ലാതെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും മനസ്സിന്. അത് ആരായാലും ആർക്കായാലും, അന്നായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ കണക്ക് തന്നെയാണ്. അപ്പോൾ ഈ ക്യാൻസറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആവണിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. പിന്നെ ആവണി ആ ഒരു മൂഡ് ഓഫാണ്, പിന്നെ അധികം സംസാരമില്ല, ജോലിക്കും പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു എന്താ പറയണ്ട വല്ലാത്തൊരു സ്റ്റേജിലായി പുള്ളിക്കാരി. അപ്പോൾ ഭർത്താവ് എന്ന് വെച്ചാൽ, ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് ആവണിനെ. അപ്പോൾ ഭർത്താവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതായത് പുള്ളിക്കാരുടെ ആഗ്രഹങ്ങൾ എന്താണ്, ആവണിയുടെ ആഗ്രഹങ്ങൾ എന്താണ്, അതൊക്കെ സാധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അത് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് ഭർത്താവിനോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി എന്ന് വെച്ചാൽ ഈ ആവണീനെ കുറേ സ്ഥലങ്ങൾ കാണാൻ കൊണ്ടുപോകണം. ഇപ്പോൾ ലണ്ടൻ, അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, അങ്ങനെ കുറേ രാജ്യങ്ങൾ കാണാൻ കൊണ്ടുപോവുകയാണ്, കാണിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു ഹാപ്പി ആയിരിക്കാനും അതുപോലെ നല്ലൊരു മൂഡ് ചേഞ്ച് വരാനൊക്കെ ആയിട്ട് പുള്ളിക്കാരനെ കൊണ്ടുപോകണം. പക്ഷെ അവിടെ അങ്ങനെ പോവാത്ത സ്ഥലങ്ങളൊന്നും കേട്ടോ. കാരണം ഒരുപാട് രാജ്യങ്ങൾ കറങ്ങിയിട്ട് പുള്ളിക്കാരിക്ക് ഒരു മൂഡ് കറക്റ്റാവുന്നില്ല. കാരണം എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ വേണ്ടില്ല, ഒരു 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 ഇതുപോലെ. അപ്പോൾ ഈ സ്ഥലങ്ങൾ കറങ്ങിയിട്ട് പുള്ളിക്കാരുടെ മൂഡ് മാറുന്നില്ല, അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നില്ല, ഹാപ്പിനെസ്. അങ്ങനെയായപ്പോൾ ഇയാൾ എന്താ പറയണ്ടേ, ഡോക്ടറെ വീണ്ടും കാണണം. ഡോക്ടറെ കണ്ടിട്ട് പറയാണ്, ഇനി ഞാൻ എന്താ ഡോക്ടർ ചെയ്യുക അവൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, അവളിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ്, പറയുകയാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇനി എന്താണെന്ന് വെച്ചാൽ ചോദിച്ചറിയാം. അതാണ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ കാണും, എന്തെങ്കിലും ആഗ്രഹം ചിലപ്പോൾ അത് മറച്ചു വയ്ക്കാം, ചിലപ്പോൾ പറയാം, ഇത് അങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്താണ് പുള്ളിക്കാരുടെ ആഗ്രഹമെന്ന് ചോദിച്ചറിയാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഈ പറഞ്ഞ് ചോദിച്ചപ്പോൾ പറയുകയാണ്, എനിക്ക് ആഗ്രഹം, ഞാൻ ഒരു എന്താ പറയണ്ടേ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുക പ്രണയിച്ചിരുന്നാണ്, ഫ്രണ്ട് മീൻസ് അല്ല, ഞങ്ങൾ പ്രണയിച്ചിരുന്നാണ്, വിനോദ് എന്നാണ് അയാളുടെ പേര്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, എനിക്ക് അവനെയും അവനക്ക് എന്നെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഞാൻ അവനെ ചതിച്ചു, ആ ഒരു വിഷമം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്, എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങുന്നുണ്ട്, എനിക്ക് ആ വേദന വല്ലാത്തൊരു മുറിവായിട്ട് എനിക്ക് കിടക്കുന്നുണ്ടെന്ന് പുള്ളിക്കാരി പറയുകയാണ് ഭർത്താവിനോട്. അപ്പോൾ വിനോദ് പറയുക, സോറി, ഈ വർമ്മ പറയുകയാണ്, കിഷോർ വർമ്മ പറയും, ഞാൻ അവനായിട്ട് സംസാരിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ വിനോദിനെ ഈ കിഷോർ വിളിക്കുകയാണ്. കിഷോർ പറയുകയാണ്, ഞാൻ വർമ്മയാണ്, അതാ കിഷോർ വർമ്മയാണ്, ഞാൻ എന്താ പറയണ്ടേ ആവണയുടെ ഹസ്ബൻഡാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളായിട്ടൊന്ന് സംസാരിക്കണം, ഒന്ന് വരുമോ ഡൽഹി വരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയണം അതിനെന്താ വരാമല്ലോ എന്ന് വിനോദം പറഞ്ഞു. അങ്ങനെ വിനോദ് നേരെ ഡൽഹിക്ക് പോവുകയാണ്. ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരം വിളിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു നമ്പർ കൊടുത്തിട്ട് ഈ ഫ്ലൈറ്റ് വെച്ച് കണ്ടതിന് ശേഷം ആവണി. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താ പറയുക, വിനോദ അവിടേക്ക് ചെന്നു. ചെന്ന് കഴിഞ്ഞ് മൂന്ന് പേരും കൂടി ഇന്ന് സംസാരിച്ചു. അപ്പോൾ വർമ്മ പറയുകയാണ്, ഞാൻ രണ്ട് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ശബരിമലയ്ക്ക് പോവാണ്. അപ്പോൾ വിനോദ് ഇവിടെ നിന്നു രണ്ട് മൂന്നോ ദിവസം, എത്രയാണെന്ന് വെച്ചാൽ അവളുടെ ഇഷ്ടം പോലെ, അവളൊക്കെ എത്ര ദിവസം നീ നിൽക്കണം എന്നാണ് ആഗ്രഹം, അതനുസരിച്ച് നിന്നോളൂ എന്ന് പറയുകയാണ്. ഞാൻ ഇവളുടെ ആയുസ്സിന് വേണ്ടിയിട്ട് ഞാൻ മലയ്ക്ക് പോവുകയാണ്, ശബരിമലയ്ക്ക് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ വിനോദ് പറഞ്ഞു, ആ കുഴപ്പമില്ല, ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു, കാരണം ആവണിയാണല്ലോ, അതുകൊണ്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അയാളങ്ങനെ നമ്മുടെ വർമ്മ ശബരിമലയ്ക്ക് പോകുന്നു. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു വീട്ടിൽ, അതായത് ആ വീട്ടിൽ രണ്ടുപേരും കൂടിയിട്ട്. അപ്പോൾ ഇവൻ, അതായത് ഈ വിനോദിന് ഒരു എന്താ പറയണ്ട ഒരു ടെൻഷൻ, കാരണം ഭർത്താവിന് അങ്ങനെ പറഞ്ഞു വരുന്നു, ഇവളുടെ രോഗം പറഞ്ഞിട്ടില്ല, ഭർത്താവ് പോകുന്നു, ഇവർ രണ്ടുപേരും കൂടി ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ, എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ പുള്ളിക്കാരി പറയുകയാണ്, എനിക്കിങ്ങനെ അതുപോലെ തന്നെ ഈ ഭർത്താവ് പറഞ്ഞിരുന്നു കേട്ടോ, ആവണിക്ക് നല്ല സുഖമില്ല, ഇങ്ങനെ ക്യാൻസറാണ്, അതുകൊണ്ട് എനിക്ക് അവൾക്ക് വേണ്ടിയിട്ട് ആയുസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, ഇതിനു വേണ്ടി ഞാൻ പോവുകയാണെന്നൊക്കെ പുള്ളി പറഞ്ഞിരുന്നു. പക്ഷേ ഡീറ്റെയിൽഡായിട്ട് വിശദമായിട്ട് ഇവളാണ് പറഞ്ഞത്, എനിക്ക് ഞാൻ നിന്നെ വഞ്ചിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നിന്നെ ചതിച്ചതുകൊണ്ട് എനിക്ക് ദൈവം തന്നൊരു രോഗമായിരിക്കും ഇത്,
അതിന് ഞാനൊരു പ്രായശ്ചിത്തം ചെയ്യുക. അതിനെനിക്ക് ഒരു മനസാക്ഷിക്കുത്ത് എപ്പോഴും എനിക്കുണ്ട്. ആ ഒരു വിഷമം വേറെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം. എനിക്ക് അത് ആഗ്രഹം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ഞാൻ എൻ്റെ പ്രണയിച്ച, അതായത് ഞാൻ പ്രണയിച്ച് വഞ്ചിച്ച നിൻ്റെ കാര്യം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ രണ്ടോ മൂന്നോ ദിവസം എത്ര വെച്ചാൽ സമയം സ്പെൻഡ് ചെയ്തോളൂ, അതാണ് നിൻ്റെ ആഗ്രഹം, ഞങ്ങൾ ചെയ്തോളൂ പറഞ്ഞ് പുള്ളി പോയത് അതാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് നിങ്ങൾക്ക് സമാധാനമായിട്ടോ, കാരണം ഭർത്താവ് ഇരിക്കുകയും വിളിക്കുക എന്തൊക്കെയാണെന്ന് കാര്യം അറിയില്ലല്ലോ. അപ്പോൾ രണ്ടുപേരും സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയണം, അന്ന് നമ്മൾ ഹോട്ടൽ റൂമിൽ വെച്ച് എനിക്ക് നിന്നെ ഒന്ന് തൊടാനോ പിടിക്കാനോ പറ്റിയില്ല, എനിക്കിന്ന് നിന്നെ ഒന്ന് തൊടണം, കെട്ടിപ്പിടിക്കണം, എനിക്ക് നിൻ്റെ ഉടനെയായിട്ടൊന്ന് ബന്ധപ്പെടണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുകയാണ് അവിടെ. അപ്പോൾ അയാൾ പറഞ്ഞു, അതിനെന്താ, എൻ്റെ ആഗ്രഹം എന്താണെങ്കിലും ഞാൻ സാധിച്ചു തരും, എനിക്കും നിൻ്റെ കൂടെ എന്താ കഴിയാൻ ആഗ്രഹമാണ് എന്ന് പറഞ്ഞവർ രണ്ടുപേരും കൂടിയിട്ട് ബന്ധപ്പെട്ടു. ആ ദിവസം ബന്ധപ്പെട്ടു, ഇയാൾ വരുന്ന ദിവസം വരെ ബന്ധപ്പെട്ടു. അങ്ങനെ ഇയാൾ മൂന്ന് ദിവസം കഴിഞ്ഞ് എത്തുകയാണ് നമ്മുടെ വർണ്ണ. എത്തിക്കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും, അതായത് അന്ന് കാണാത്ത ഭയങ്കര ഹാപ്പിനെസ്സാണ് ഇവളുടെ മുഖത്ത്. ഇവള് ഇയാൾ പോകുമ്പോൾ മൂഡ് ഓഫ് ആയിരുന്നു, മൂടിയായിട്ടിരിക്കുന്ന ഇവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം മുഖത്ത്. എന്താണെന്നറിയില്ല, എന്തോ ഭയങ്കര ഒരു വല്ലാത്തൊരു, നമുക്ക് നിധി കിട്ടിയാലൊന്നും അത്ര സന്തോഷം കിട്ടില്ല. അപ്പോൾ അത്രയ്ക്കും വലിയ നിധിയല്ല, ഒരു കോടി കിട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്കും വലിയ സന്തോഷമാണ്. അപ്പോൾ ഭർത്താവിൻ്റെ അടുത്തില്ലാത്ത സന്തോഷം ഇയാൾ വന്നിട്ടുണ്ടായി വിനോദിൻ്റെ അടുത്ത്. അപ്പോൾ പിന്നെ ഇയാൾ മനസ്സിൽ തോന്നിയിട്ടാണെന്ന് വെച്ചാൽ ഇവർ തമ്മിലായിരിക്കാം ചേരേണ്ടത്. അവളെ അവൾക്ക് അയാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ടോ മാറ്റം കണ്ടോ. അപ്പോൾ എന്താ പറയണ്ടേ, വിനോദ് വിനോദിൻ്റെ വഴിക്കും പോയി. പിന്നെ ഇവർ രണ്ടുപേരും അങ്ങോട്ട് ഓരോ ദിവസവും രണ്ടുപേരും കൂടി ഒരുമിച്ച് അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് വീണ്ടും പോകുന്നു. എന്നാൽ ഇവൾക്ക് അത്ര സന്തോഷമില്ല, അതായത് നമ്മുടെ ആവണിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. എൻ്റെ ചുണ്ടാമി, എൻ്റെ ചുണ്ടും അവിടെ ഇരുന്നു കേട്ടോ, എൻ്റെ ചുണ്ടും ഉറങ്ങാൻ വേണ്ടി വന്ന അവൾ എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങും. ഉറക്കം വന്ന് എൻ്റെ അടുത്ത് വരണം. എൻ്റെ സിൻഡ്രയാണ് കേട്ടോ, പേര് സിൻഡ്രാന്നാണ്. അപ്പോൾ ആവണിയുടെ സന്തോഷം ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെ വിനോദ് പോയി. വിനോദ് പോയി രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും എന്താ പറയണ്ടേ, ഇടയ്ക്ക് വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ വിളി സംസാരമൊക്കെ അങ്ങനെ നടക്കുന്നു. ഇവൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്, എന്നുവെച്ചാൽ ഈ ഇവനായിട്ട് കൂടിക്കഴിഞ്ഞല്ലോ, വിനോദമായിട്ട് കൂടെ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ വൊമിറ്റ് ചെയ്തു. വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വർമ്മ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. എന്താണെന്നറിയില്ല, ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ക്യാൻസറിൻ്റെ വല്ല ലക്ഷണമാണോ, അല്ല ലക്ഷണമല്ല എന്തെങ്കിലും ഇതാണോ എന്നറിയില്ലാത്തതുകൊണ്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണെന്ന് ലോട്ടറി അടിച്ചത് പോലെ. അപ്പോൾ ഇവർ തമ്മിൽ ബന്ധപ്പെട്ടല്ല വിചാരിക്കണം. ഈ ക്യാൻസർ എന്ന ഒരു സ്റ്റേജ് വന്നതിന് ശേഷം ഇവർ ബന്ധപ്പെട്ടിട്ടേ ഇല്ല, ഈ വർമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഇല്ല അവനി. പിന്നെ ഇതെങ്ങനെയാണ് സംഭവിച്ചത്, അവളോട് ചോദിക്കുകയാണ് പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഞാനും വിനോദുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ആ ഒരു സമയത്ത് എന്താ പറയണ്ടേ, ആ രണ്ട് ദിവസം എനിക്ക് സന്തോഷം കിട്ടിയത് ആ ഒരു എന്താ പറയണ്ടേ, എല്ലാ രീതിയിലും എനിക്ക് സന്തോഷം കിട്ടിയ ദിവസങ്ങളാണ്. അപ്പോൾ എൻ്റെ മനസ്സ് ഒരിക്കലും എന്താ പറയണ്ട, അവൻ്റെ ശരീരം മനസ്സും കാഴ്ച വയ്ക്കാൻ തോന്നി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയാണ്, ഓപ്പൺ പോയിട്ട് പറയാണ്. അപ്പോൾ പറഞ്ഞു, സാരമില്ല, നിൻ്റെ ആഗ്രഹമല്ലേ, നിൻ്റെ ഇഷ്ടമല്ലേ, അത് സാധിച്ചു, കുഴപ്പമൊന്നുമില്ല എന്ന് അയാൾ അതും വിട്ടുകൊടുത്തു. എന്ത് നല്ല മനുഷ്യനല്ലേ ഈ വർമ്മ എന്ന് പറയുന്ന ആൾ, ഭയങ്കര നല്ലൊരു മനസ്സിനുടമയാണ് കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ അതുപോലെ ഒരു ഭർത്താക്കന്മാർ അതുപോലെയൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് വളരെ റെയറാണ് കേട്ടോ, നൂറിൽ ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ ഉണ്ടായാലും ഉണ്ടായി എത്ര ഉള്ളൂ. അപ്പോൾ അവളെ കൊണ്ടുപോയി, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. പിന്നെ അതിനുശേഷം പുള്ളിക്കാരി പ്രസവിച്ചു. അപ്പോൾ ഈ പ്രസവത്തിന് മുമ്പൊക്കെ പറയുന്നുണ്ടായിരുന്നു വിനോദിനെ വിളിച്ചിട്ട്, ഞാനിങ്ങനെ ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ എന്നുവെച്ചാൽ വിനോദിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ രണ്ടുപേരും കൂടി എന്താ പറയണ്ടേ, കുട്ടി ഉണ്ടായി, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും അങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് നമ്മളെ വർമ്മയ്ക്ക് തോന്നുകയാണ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്തായാലും കുട്ടി വിനോദിൻ്റെയാണ്, പിന്നെ ഞാനിങ്ങനെ ജീവിക്കുന്നതിന് അർത്ഥമില്ല. അപ്പോൾ നമുക്ക് മൂന്ന് പേരും കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കാമെന്ന് പറയാം, നമ്മൾ ഈ വിനോദിനെ വിളിച്ചു വരുത്തുവാണ് ആകാശ് വർമ്മ. അങ്ങനെ വിളിച്ചു വരുത്തിയപ്പോൾ
ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ എന്താണ്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ, എങ്കിൽ ഞാൻ ഡിവോഴ്സ് തരാം, എനിക്ക് നിങ്ങൾ രണ്ടുപേരും സന്തോഷമാണ് വലുത്, നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി ജീവിക്കാൻ പിന്നെ അതിനിടയിൽ എല്ലാം ആവശ്യമില്ലല്ലോ, തനിയുമല്ല വിനോദിൻ്റെ കുട്ടിയാണ് ഇവിടെ ഉള്ളത്, എനിക്കതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, എൻ്റെ കുട്ടിയെപ്പോലെ തന്നെയാണ് ഞാൻ നോക്കുന്നത്, പക്ഷേ അതൊരു ശാശ്വതമായ ജീവിതമല്ല, അതുകൊണ്ട് ഇനി നിങ്ങൾ തമ്മിൽ ജീവിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കക്ഷി പറയാണ്, വിനോദ് പറയാണ് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അവളും പറഞ്ഞു, അവളും പറഞ്ഞു എനിക്ക് സന്തോഷമാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമാണ്. അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമാണ്, നിങ്ങൾ ജീവിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ എന്താ പറയണ്ടേ, കുട്ടിക്ക് ഉണ്ടായി കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും പോയിട്ട് വന്ന് സ്കാൻ ചെയ്യുകയാണ്, അതായത് ഈ ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, അതായത് ബ്രെയിൻ ട്യൂമറാണ്. ചെന്ന് നോക്കുമ്പോൾ സ്കാനിൽ കാണുന്നത് അവിടെ എന്താ പറയണ്ടേ, അങ്ങനെ ഒരു ഇതില്ല, ക്യാൻസറിൻ്റെ ഒരു ലക്ഷണങ്ങളും ഇല്ല, അത് ഈ പ്രസവ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ, അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല. അപ്പോൾ ഡോക്ടറോട് പറയാണ്, അല്ല ഡോക്ടർ ചോദിക്കുകയാണ് ഇതെന്താണ് സംഭവം, ഇത് കാണാനില്ലല്ലോ, ആ എന്ന് പറയണ്ടേ അവിടുത്തെ സെല്ലുകളൊക്കെ നശിച്ചു പോയി, അങ്ങനെ ഒരു പ്രശ്നം വളരെ എന്ന് വെച്ചാൽ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ട്, അതിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ എന്താ പറയണ്ടേ, ഭർത്താവ് പറയാണ്, വർമ്മ പറയാണ് അത് അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ കൊടുത്തു, അതുകൊണ്ടാണ് അങ്ങനെ മാറ്റം വന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടത് നമ്മൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട സംഭവമോ അതെല്ലാം നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വന്ന് ചേർന്നാൽ ഏത് രോഗവും മാറിക്കിട്ടും എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, അതിന് മാറിക്കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വരുന്നത്. ഏതൊരു രോഗവും, അതിപ്പോൾ ക്യാൻസർ എന്നല്ല, എന്ത് രോഗത്തിനെയും ഇടികള്ളി തട്ടല്ലേ, എന്ത് രോഗവും നമുക്ക് പേടി കൊണ്ട് വരുന്നു, ഒരു പരിധിവരെ പേടി. ക്യാമറ അവളെ തട്ടി തട്ടി കൊണ്ടുപോകും, ചിഞ്ചി തട്ടി മാറി കള്ളി കള്ളി. എൻ്റെ സെൻറ്ററിലാണ് കേട്ടോ. ഏത് രോഗവും നമുക്ക് മാറിക്കിട്ടും പറയേണ്ട ഒരു ഒരു സന്തോഷം, അതായത് ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പാമ്പ് അയ്യോ എന്നെ പാമ്പ് പിടിച്ചു എന്നുള്ള പേടിയുണ്ടായിരിക്കാൻ മരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ക്യാൻസർ വന്നു, ഓ എനിക്ക് ക്യാൻസർ വന്നു ആ പേടി. പക്ഷെ ചിലർക്ക് എത്ര സന്തോഷം കിട്ടിയാലും പോകാനുള്ളവർ പോകും, ജീവിക്കാനുള്ളവർ ജീവിക്കും. ആയുസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല, താൻ ബാധ്യ ദൈവം ബാധ്യ എന്നൊക്കെ പറയണം അല്ലേ. അപ്പോൾ ഒരു പരിധി വരെ ഏത് രോഗത്തെയും പ്രിവെൻ്റ് ചെയ്യാൻ നമുക്ക് പേടി എന്ന് പറയുന്ന സംഭവം നല്ലതല്ല. പ്രിവെൻ്റ് ചെയ്യുക മീൻസ് പ്രിവെൻഷൻസ് ബെറ്റർ, നമുക്ക് പ്രിവെൻ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് വരാതെ നോക്കുക എന്നാണ് നമ്മൾ പ്രിവെൻ്റ് ചെയ്യുന്നത്, നമുക്ക് ഏത് രോഗം വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യം. പക്ഷെ നമുക്ക് പേടി ഭയം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നാൽ എന്തും നമുക്കത് വലുതായി വലുതായി കൊണ്ടിരിക്കും, അതിൽ നിന്നൊരു മോചനം ഉണ്ടാകില്ല. പക്ഷെ ഒരുപാട് സന്തോഷിക്കാതിരിക്കുക, ഒരുപാട് ദുഃഖിക്കാതിരിക്കുക, പക്ഷെ ഒരുപാട് സന്തോഷം കൊണ്ട് ഇപ്പം ഈ മനസ്സിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്. അത് നമ്മുടെ മനസ്സിൽ നമുക്ക് സന്തോഷം വരണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും നമുക്കെല്ലാം നല്ലതായി വരണം അല്ലേ. അല്ലാതെ അതിന് നമ്മുടെ മനസ്സ് നന്നാവണം, നമുക്ക് മറ്റുള്ളവരുടെ അസൂയ ഉണ്ടാവാതിരിക്കുക. ഇപ്പം ഈ ക്യാൻസർ കോശങ്ങൾ വരുന്നത് എങ്ങനെയാണ് ശരീരത്തിൽ, നമുക്ക് മറ്റുള്ളവരോട്, അതുപോലെ തന്നെ പല രോഗങ്ങൾ ഈ ഹാർട്ട് സംബന്ധമായിട്ട് അറ്റാക്ക് അല്ലെങ്കിൽ പല 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 പ്രശ്നങ്ങൾ രോഗങ്ങളൊക്കെ വരുന്നതിന് കാരണം നമുക്ക് മറ്റുള്ളവരോട് വ്യക്തിവൈരാഗ്യം വരിക, നമ്മൾ മറ്റുള്ളവരോട് ശത്രുത തോന്നുക, മറ്റുള്ളവരോട് വെറുപ്പ് തോന്നുക, പക വിദ്വേഷം, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് പെരുപ്പിക്കുകയാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇന്ന് കുറേ വെച്ചു, നാളെയും കുറേ വെച്ചു, അവനെ അവളെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം, അവനെ അവളോട് എങ്ങനെ വൈരാഗ്യം തീർക്കാം, അവന് അവളാവട്ടെ അവനാവട്ടെ നമ്മുടെ ശത്രുത, നമ്മുടെ വെറുപ്പ് എല്ലാം പക എല്ലാം നമ്മൾ ഉള്ളിലിട്ട് അങ്ങോട്ട് കൂട്ടി 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 അതെല്ലാം അവിടെ ഇരുന്ന് ഒരു ബോംബ് പൊട്ടും പോലെ പൊട്ടും, അതാണ് ഹൃദയാഘാതം. അതുപോലെ തന്നെ നമുക്ക് ഈ ക്യാൻസർ, ആർക്കായാലും ക്യാൻസർ വരുന്നതിൻ്റെ ഒരു പരിധി നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഫുഡ്, അതായത് നമ്മുടെ ഭക്ഷണ രീതിയും, അതുപോലെ നമുക്ക് ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ അതെല്ലാം ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ കർമ്മബലം എന്ന് പറയും, നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് നമുക്ക് തിരിച്ചു കിട്ടും. നമുക്ക് ആരോടും ഒരു ദേഷ്യമോ വെറുപ്പോ ഉണ്ടാവാതിരിക്കുക, നമ്മൾ ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന അറിയുന്നത് അത് കർമ്മ എന്ന് പറയും. ആരും വേദനിപ്പിക്കാതിരിക്കുക, ആരും ദ്രോഹിക്കാതിരിക്കുക, ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ആ ആൾ വേദനിച്ചാൽ അതിൻ്റെ ഇരട്ടി നമ്മൾ വേദനിക്കുക എന്ന് ചിന്തിക്കുക. അപ്പോൾ എന്തായാലും എനിക്കിതേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം, നിങ്ങൾക്ക് ബാഡ് കമൻറ്റ് ഒന്നും ഇടാം, ഗുഡ് കമൻറ്റ് ഒന്നും ഇടാം. ഓക്കെ.